ദില്ലി കൂട്ടമാന ഭംഗത്തിനെതിരായി കൊല്ലപ്പെട്ട പെൺകുട്ടിയെ അവഹേളിക്കുന്ന പ്രസ്താവന നടത്തിയ പ്രതിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ബലാത്സംഗത്തിന് പെൺകുട്ടിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് ബി ബി സി നടത്തിയ അഭിമുഖത്തിൽ പ്രതി മുകേഷ് സിംഗ് പറഞ്ഞിരുന്നു ഇതിനെതിരെ പെൺകുട്ടിയുടെ മാതാപിതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് പ്രതിയുടെ അഭിമുഖം ചാനലിൽ വന്നതിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ അന്വേഷണം ആരംഭിച്ചു നീചകൃത്യം ചെയ്തവന്റെ വാക്കുകൾ മുഖവിലയ്ക്ക് എടുക്കുന്നില്ലെന്നായിരുന്നു മാതാവിന്റെ പ്രതികരണം അതേസമയം അഭിമുഖത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ അന്വേഷണം ആരംഭിച്ചു എങ്ങനെയാണ് പ്രതിയുടെ അഭിമുഖത്തിന് അനുമതി നൽകിയതെന്നതിനെക്കുറിച്ച് വിശദീകരണം നൽകാൻ തിഹാർ ജയിലധികൃതരോട് ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു അനുവാദമില്ലാതെ അഭിമുഖം പുറത്തുവിട്ടതിന് ബിബിസിക്കും ഡോക്യുമെന്ററി സംവിധായകനുമെതിരെ തിഹാർ ജയിലധികൃതർ നോട്ടീസ് അയച്ചിട്ടുമുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട കാർഷിക ഗ്രാമീണ ബാങ്കിന് ഭൂമി കൈമാറിയതിൽ വൻ തട്ടിപ്പ് ഭൂമിയുടെ വില നിർണ്ണയ സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചാണ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നത് തട്ടിപ്പിന് പിന്നിൽ ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ലോബിയെന്നാണ് ആരോപണം സർക്കാർ മുദ്രയും വ്യാജ സീലുകളും നിർമ്മിച്ച് വ്യാജ സർട്ടിഫിക്കറ്റ് ചമച്ചാണ് ഭൂമാഫിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് പത്തനംതിട്ട കാർഷിക ഗ്രാമീണ ബാങ്കിനെയാണ് വ്യാജരേഖകൾ നൽകി വഞ്ചിച്ചത് പത്തനംതിട്ട കളക്ടറേറ്റിനു സമീപം പന്ത്രണ്ട് സെന്റ് ഭൂമിക്ക് തഹസിദാർ നൽകിയ നിർണയ സർട്ടിഫിക്കറ്റ് മറച്ചു വെച്ച് കൃത്രിമരേഖ ബാങ്കിന് കൈമാറിയാണ് അമ്പത്തിനാല് രൂപ തട്ടിയെടുത്തത് നാല് മൂന്ന് രണ്ടായിരത്തി പതിനാലിൽ കോഴഞ്ചേരി തഹസിദാർ സർവേ നമ്പർ നൂറ്റി അഞ്ച് ബാർ പത്തിൽ ഒന്നിൽപ്പെട്ട ഭൂമിക്ക് സെന്റിന് നാല് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് രൂപ നിരക്കിൽ വില നിർണയിച്ചു നൽകിയിരുന്നു എന്നാൽ ഭൂ ഉടമ ഇതുമാറ്റി ഒൻപത് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ സെന്റിന് ലഭിക്കുന്ന തരത്തിൽ വ്യാജ വിലനിർണ്ണയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് സഹകരണ കാർഷിക ബാങ്കിന് ഭൂമി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ബാങ്കിന്റെ പ്രാദേശിക ഡയറക്ടർ കൂടിയായ എം എൽ എ ശിവദാസൻ നായർ ഉൾപ്പെട്ട സബ് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ഇവരുടെ അംഗീകാരത്തോടെയാണ് കാർഷിക ബാങ്കിന് ഇല്ലാത്ത വിലനിർണ്ണയ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി നൽകിയത് വ്യാജരേഖ ചമച്ചതിന്റെ പിന്നിൽ ഭൂമാഭിയുമായി ബന്ധമുള്ള പ്രാദേശിക കോൺഗ്രസ് നേതാക്കളാണെന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് തട്ടിപ്പിന് ഉന്നത റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നതായാണ് വിവരം സഹകരണ കാർഷിക ബാങ്കിന് ഭൂമി വാങ്ങണമെങ്കിൽ തകസിൽദാർ നൽകുന്ന വിലനിർണ്ണയ സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ് ഈ സർട്ടിഫിക്കറ്റ് പ്രകാരമുള്ള തുകയ്ക്ക് മാത്രമേ ഭൂമി വാങ്ങാവൂ എന്നിരിക്കെയാണ് വില സംബന്ധിച്ച് യാതൊരു അന്വേഷണവും നടത്താതെ പത്തനംതിട്ടയിൽ കാർഷിക ഗ്രാമീണ ബാങ്ക് വസ്തുവിലയ്ക്ക് വാങ്ങിയത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട കണ്ണൂർ സർവകലാശാല ക്യാമ്പസ് റോഡ് നിർമ്മാണത്തിൽ വ്യാപക ക്രമക്കേട് എണ്ണൂറ്റി എൺപത്തി ഒന്ന് മീറ്റർ റോഡ് നിർമ്മാണത്തിന് സിൻഡിക്കേറ്റ് അനുവദിച്ച മൂന്ന് കോടി എഴുപത്തി ലക്ഷം രൂപ രേഖകളിലില്ല തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപ മാത്രമാണ് അനുവദിച്ചതെന്ന് വിവരാകാശ പ്രകാരമുള്ള മറുപടിയിൽ സർവകലാശാല മറുപടി നൽകുന്നു സിൻഡിക്കേറ്റ് യോഗത്തിന്റെ മിനിറ്റ്സിൽ അനുവദിച്ച അനുവദിച്ചെത്തുക വിവരാകാശ രേഖയിൽ നിന്നും അപ്രത്യക്ഷമായി കണ്ണൂർ താവക്കരയിലെ പുതിയ കെട്ടിട സമുച്ചയത്തിലേക്കുള്ള റോഡ് നിർമ്മാണത്തിലാണ് വൻ അഴിമതി ആരോപണം ഉയരുന്നത് സർവകലാശാലയിലേക്ക് എത്തിച്ചേരാനുള്ള എണ്ണൂറ്റി എൺപത്തിയൊന്ന് മീറ്റർ റോഡ് നിർമ്മിക്കാനായി കൺസൾട്ടൻസിക്ക് മൂന്ന് കോടി എഴുപത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി നാനൂറ്റി പതിനേഴ് രൂപ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം അനുവദിച്ചിരുന്നു തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗം സിൻഡിക്കേറ്റിന് നൽകിയ പ്രത്യേക നിർദ്ദേശം അനുസരിച്ചാണിത് റോഡിന് അനുവദിച്ച തുക എത്രയെന്ന് അന്വേഷിച്ചപ്പോൾ വിവരാവകാശ പ്രകാരം സർവകലാശാലയിൽ നിന്ന് ലഭിച്ച മറുപടി തൊണ്ണൂറ്റി ലക്ഷത്തി പതിനാറായിരം രൂപത്തിയൊന്ന് മീറ്റർ റോഡിൽ മെക്കാഡൻ ടാറിംഗ് നടത്തിയാൽ പോലും ഇത്രയും തുക ചെലവാകില്ല ക്രമക്കേട് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് റോഡിനു വേണ്ടി ഇത്രയും തുക അനുവദിച്ചത് എന്തിനു എന്ന ചോദ്യവും പ്രസക്തം ചുരുക്കി പറഞ്ഞാൽ കണ്ണൂർ സർവകലാശാലയിൽ നടക്കുന്ന പ്രവൃത്തികൾ മിക്കവയും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് ഈ എണ്ണൂറ് മീറ്റർ മാത്രമുള്ള റിംഗ് റോഡിന് മൂന്ന് കോടി എഴുപത്തി നാല് ലക്ഷം രൂപയാണ് കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അനുവദിച്ചിട്ടുള്ളത് ഇപ്പോൾ പി ഡബ്ല്യു ഡിയിലെ വിദഗ്ധരായ എഞ്ചിനീയർമാർ പറയുന്നത് പി ഡബ്ല്യു ഡി നിരക്കിൽ ഇത്രയും റോഡ് ടാർ ചെയ്യാൻ ഒരു കോടിയിൽ താഴെ രൂപ മാത്രമേ ആവശ്യമുള്ളൂ എന്നുള്ളതാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ ദൂർത്തടിക്കുന്നത് സർക്കാരിന്റെയും വിദ്യാർത്ഥികളുടെയും പണമാണ് റോഡ് നിർമ്മാണത്തിന് പ്രത്യേക ടെൻഡർ വിളിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് സർവകലാശാലയുടെ നിരുത്തരവാദപരമായ സമീപനത്തിനെതിരെ ഗവർണർ അടക്കം രംഗത്തുവന്ന സാഹചര്യവും ഉണ്ടായിരുന്നു വിദ്യാർത്ഥികളുടെ പഠനരംഗത്തെ ഭാവി സുരക്ഷിതമാവുക എന്ന ലക്ഷ്യം വെച്ച് കാലിക്കറ്റിൽ നിന്നും അടർത്തിമാറ്റിയ കണ്ണൂർ സർവകലാശാലയും അഴിമതി ആരോപണങ്ങളുടെയും കെടുകാര്യസ്ഥിതയുടെയും പട്ടികയിലേക്ക് കൂപ്പുവൊത്തുകയാണ് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജൻ കല്യാശ്ശേരിക്കൊപ്പം പി വി ജോഷില ഇറച്ചിക്കോഴി കച്ചവടക്കാർക്ക് നികുതി ഇളവ് നൽകിയെന്ന മാണിക്കെതിരായ പരാതിയിൽ അന്വേഷണം നടത്താൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം പരാതിയെ കുറിച്ച് അന്വേഷിക്കാൻ വിജിലൻസിനോടാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇറച്ചിക്കോഴി വിൽപ്പനക്കാരായ തോംസൺ ഗ്രൂപ്പിന് അറുപത്തഞ്ച് കോടി രൂപയും ആയുർവേദ മരുന്ന് നിർമ്മാതാക്കളായ ശ്രീധരിയം ഗ്രൂപ്പിന് അൻപത് കോടി രൂപയുടെയും നികുതി ഇളവ് അനുവദിച്ചതിന് മന്ത്രി മാണി കോഴ വാങ്ങിയെന്ന പരാതി നേരത്തെ കോട്ടയം വിജിലൻസ് കോടതി തള്ളിയിരുന്നു ഇത് ചോദ്യം ചെയ്ത പരാതിക്കാരനായ കേരള കോൺഗ്രസ് നാഷണലിസ്റ്റ് നേതാവ് അഡ്വക്കേറ്റ് നോബിൾ മാത്യു സമർപ്പിച്ച റിവിഷൻ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി പരാതി പരിശോധിക്കാൻ അധികാരമില്ലെന്ന് കണ്ടെത്തിയ കോട്ടയം വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കിയാണ് ഹൈക്കോടതി ഉത്തരവ് കോട്ടയം വിജിലൻസ് കോടതിക്ക് അധികാരമുണ്ടെന്ന് കണ്ടെത്തിയാൽ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ കൊച്ചി ശബ്ദമലിനീകരണത്തിനെതിരെ ബോധവൽക്കരണ പരിപാടിയുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അമിത ശബ്ദം കേൾക്കുന്നത് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ പ്രചാരണം നടത്തിയാണ് പ്രവർത്തനം ശബ്ദമലിനീകരണത്തെക്കുറിച്ച് പരാതിപ്പെടാൻ ഹെൽപ്പ് ലൈൻ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ് നമസ്കാരം അമിത ശബ്ദത്തിൽ ഉച്ചഭക്ഷണികൾ മുഴക്കാതെ മലയാളിയുടെ ഒരു ആഘോഷവും പൂർണ്ണമാകാറില്ല പരിപാടി എന്തായാലും ഏറ്റവും ഉറക്കെ ആളെ കേൾപ്പിക്കാനാണ് എല്ലാവരുടെയും ശ്രമം ഇതിനെതിരെ പരാതിയുമായി എത്തിയാൽ തർക്കിച്ചു തോൽപ്പിക്കാൻ മാത്രമേ സംഘാടകർ ശ്രമിക്കാറുള്ളൂ ഇന്ത്യയിൽ ഏറ്റവും അധികം ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന തിരിച്ചവിനെ തുടർന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ബോധവൽക്കരണ പരിപാടിയുമായി രംഗത്തെത്തിയത് സേഫ് സൌണ്ട് ഇന്ത്യ എന്ന പേരിൽ ഇ എൻ ഡി ഡോക്ടർമാരുടെ സംഘടനയുമായി ചേർന്നാണ് പരിപാടി നടത്തുന്നത് അമിത ശബ്ദം കേട്ടാൽ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക ാണ് പ്രധാന ലക്ഷ്യം ഇതിനായി സ്കൂളുകളിലും പൊതുസ്ഥലങ്ങളിലും ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ലഘുലേഖകൾ വിതരണം നടത്തുകയും ചെയ്യുന്നുണ്ട് അമിത ശബ്ദത്തെക്കുറിച്ച് പരാതിപ്പെടാനും സംവിധാനം ഒരുക്കിയിട്ടുണ്ട് തിരുവനന്തപുരം ഐ എം എ ഓഫീസിലെ ആറ് പൂജ്യം ആറ് രണ്ട് ആറ് പൂജ്യം ആറ് എന്ന നമ്പറിൽ ശബ്ദമലിനീകരണവുമായി ബന്ധപ്പെട്ട പരാതികൾ രേഖപ്പെടുത്താം കഴിവതും അത് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന വ്യക്തികളെ ആദ്യം ഐ എം എയുടെ പ്രവർത്തകർ നേരിട്ട് സംസാരിച്ച് അങ്ങനെ ഞങ്ങൾക്ക് ഒരു ദിവസം കംപ്ലൈൻറ്റുകളാണ് വരുന്നത് അതിൽ ഒന്നോ രണ്ടോ കംപ്ലൈൻ്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ അവരത് ശബ്ദം കുറയ്ക്കാം ഉച്ചഭാഷികളാണ് പ്രധാന പ്രശ്നം പിന്നെ അത് കൂടാതെ ചില മില്ലുകൾ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ട് അത് അവരോട് പറയുമ്പോൾ ഭൂരിപക്ഷം പേരും അത് മനസ്സിലാക്കി കഴിയുമ്പോൾ അത് ചെയ്യുന്നു കുറയ്ക്കുന്നുണ്ട് അമിത ശബ്ദം തുടർച്ചയായി കേൾക്കുന്നത് അകാലത്തിലെ കേൾവിക്കുറവ് അമിത രക്തസമ്മർദ്ദം മാനസിക പിരിമുറക്കം പഠനവൈകല്യങ്ങൾ എന്നിവയ്ക്ക് വഴിവെക്കുമെന്ന സന്ദേശമാണ് ക്യാമ്പയിനിലൂടെ പകർന്നു നൽകുന്നത് തുടർന്നും ബോധവൽക്കരണ പരിപാടി വിപുലീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം